ഓം ശാന്തി ഈ വർഷം മഹാശിവരാത്രി നമുക്ക് ഒരു മഹത്തായ ആഘോഷമാക്കി മാറ്റാം എങ്ങനെയെന്നല്ലേ ഒരു ദിവസത്തെ ജാഗരണവും വ്രതവും ഉപവാസവും എല്ലാം നമ്മൾ എടുക്കാറല്ലേ ഈ വർഷം നമുക്കത് ഒരാഴ്ചയാക്കിയാലോ പേടിക്കണ്ട ഏഴ് ദിവസം ഉണർന്നിരിക്കുകയെ വ്രതം എടുക്കുകയെ നമുക്കെല്ലാവർക്കും സഹജമായി ചെയ്യാം ജാഗ്രണം ജാഗ്രതാവസ്ഥയാണ് ഉണർവാണ് വ്രതം നിയന്ത്രണമുള്ള ജീവിതമാണ് ഉപവാസം സർവശക്തിവാന്റെ ഓർമ്മയാണ് എങ്കിൽ ഇത് സ്ത്രീകൾക്ക് മാത്രമല്ല നമുക്കെല്ലാവർക്കും കുടുംബസമേതം ഈ വർഷം ശിവരാത്രി ആഘോഷിക്കാം അറിഞ്ഞുമറിയാതെയും നമ്മുടെ ഉള്ളിൽ കയറിക്കൂടിയ എല്ലാ പാപക്കരകളിൽ നിന്നും മുക്തമാക്കാനും ഇനിയൊരു തെറ്റ് സംഭവിക്കാതിരിക്കാനും കുടുംബസമേതമുള്ള നമ്മുടെ ഈ വർഷത്തെ വ്രതം ജാഗരണം ഉപവാസം നമുക്കെല്ലാവർക്കും സപ്പോർട്ടാകാം ആരംഭിക്കാമെന്ന് നമുക്ക് ഒന്നാമത്തെ ദിവസം ഇന്ന് എന്ത് ജാഗരണം നടത്താം ഉണർന്നിരിക്കണം ഉണർവ് നമ്മുടെ ഈ രണ്ട് കണ്ണുകളുടെ ഉണർവിൻ്റെ വിഷയമല്ല മൂന്നാം കണ്ണ് തുറന്നിരിക്കുക മൂന്നാം കണ്ണർത്ഥം ഞാൻ ആരാണെന്ന് ഓർമ്മ സ്മൃതി ഞാൻ ഈ കാണുന്ന നശിക്കുന്ന ദേഹമല്ല സ്ത്രീ പുരുഷൻ ജാതി മതം രാഷ്ട്രീയം ദേശം ഭാഷ പഠിപ്പ് നിറം പദവി എല്ലാത്തിലും വ്യത്യാസമുണ്ട് നമുക്ക് അതെല്ലാം കേവലം ഈ ദേഹവുമായി ബന്ധപ്പെട്ട നമ്മുടെ റോളുകളിലെ വ്യത്യാസം മാത്രമാണ് ഈ റോള് നമുക്ക് അഭിനയിക്കാൻ കിട്ടിയ ഈ ശരീരമാകുന്ന വേഷ്യം ഉപയോഗിച്ച് നമ്മൾ ചെയ്യുന്നത് മാത്രമാണ് പക്ഷേ അഭിനേതാവാരാണ് സോളാണ് ഞാൻ ഒരാത്മചൈതന്യമാണ് ഈ ഉണർവ് ഇരുപുരുകങ്ങളുടെ മധ്യത്ത് തിളങ്ങുന്ന വിളങ്ങുന്ന ഒരു ദിവ്യമായ ഊർജമാണ് ഞാൻ ആത്മചേതനയാണ് ഞാൻ അകക്കണ്ണ് തുറന്ന് ഞാനൊരു ചൈതന്യ സ്വരൂപമാണെന്ന അവയർനെസ് ജാഗരണം കണ്ണ് തുറന്നാൽ മാത്രം പോരാ എന്ത് ചെയ്യണം ഫുൾ ഡേ തുറന്നിരിക്കണം ജാഗ്രത അവസ്ഥയിലിരിക്കണം നമ്മുടെ കൂടെയുള്ള എല്ലാവരെയും വീട്ടിൽ നിന്ന് ആരംഭിക്കാൻ നമുക്ക് നമ്മുടെ കൂടെയുള്ള ഓരോരുത്തരെയും അതേ മൂന്നാം കണ്ണിൽ കാണാം ആരെ കാണുമ്പോഴും ഇന്ന് നമുക്ക് ഈ ജാഗരണം നടത്താം എന്നോടൊപ്പമുള്ള ഓരോരുത്തരും ഇരുപുരികങ്ങളുടെ മധ്യത്തിൽ പ്രകാശിക്കുന്ന ഒരാത്മചൈതന്യമാണ് എൻ്റെ ആത്മബന്ധുവാണ് പ്രാക്ടീസ് ആരംഭിക്കാം ഈ ജാഗരണം ചെയ്തു നോക്കൂ അപ്പോൾ നമുക്ക് വ്രതം വ്രതമർദ്ദം നിയന്ത്രണം വികാര വിക്ഷോഭങ്ങളുടെ മേലെ നിയന്ത്രണം കിട്ടും കാമം ക്രോധം അഹങ്കാരം ദേഷ്യം അസൂയ ഏതെല്ലാം വികാര വിക്ഷോഭങ്ങളാൽ നമ്മളെല്ലാം ബുദ്ധിമുട്ടുന്നു തീർച്ചയായും ഇന്ന് ഫുൾ ഡേ ഈ വിഷപ്പാമ്പുകളുടെ മേലെ വികാരമാകുന്ന വിഷപ്പാമ്പുകളുടെ മേലെ നമുക്ക് നിയന്ത്രണം ഫീൽ ചെയ്യും പിന്നെ നമുക്ക് സ്ഥൂലമായും ഒരു വ്രതം എടുക്കാം എന്ത് വ്രതം എടുക്കുന്നു മൊബൈൽ ഫോണിൽ തന്നെ വ്രതം ആരംഭിച്ചാലോ യെസ് ഇന്ന് നമുക്ക് എല്ലാവർക്കും ചേർന്ന് തീരുമാനം എടുക്കാം മൊബൈൽ ഏറ്റവും മിനിമം ഉപയോഗിക്കാം മെസ്സേജ് നോക്കാൻ രാവിലെ ഉച്ചയ്ക്ക് വൈകിട്ട് മൂന്ന് സമയം ഫിക്സ് ചെയ്യും ആ സമയം മെസ്സേജ് നോക്കും റിപ്ലൈ ചെയ്യും ഫോൺ വരുമ്പോഴെല്ലാം മിനിമം വാക്കുകളിൽ ഉത്തരം പറയും അത്യാവശ്യമുണ്ടെങ്കിൽ ഉണ്ടെങ്കിൽ മാത്രമേ ഞാനിന്ന് ഫോൺ വിളിക്കാനായി ഉപയോഗിക്കുള്ളൂ ഇപ്രകാരം മൊബൈലിൽ തന്നെ നമുക്ക് ഒരു വ്രതം ആരംഭിക്കാം അപ്പോൾ ആവശ്യമില്ലാത്തത് കാണുന്നത് കേൾക്കുന്നത് സംസാരിക്കുന്നത് ഇതിൽ നമുക്ക് നിയന്ത്രണം ഉണ്ടാകും ഈ നിയന്ത്രണത്തിലൂടെ തന്നെ നമ്മുടെ ജീവിതത്തിൽ വളരെയധികം വ്യത്യാസം എന്ന് ഫീൽ ചെയ്യും ഇപ്രകാരം നമുക്ക് ശിവരാത്രിയുടെ ഈ ഒന്നാം ദിവസം ജാഗരണവും വ്രതവും ആരംഭിക്കാം ജാഗരണം എന്താണ് ഞാനൊരു ശുദ്ധ ചൈതന്യ ദിവ്യമായ ആത്മസ്വരൂപം കൂടെയുള്ളവരെ എല്ലാവരെയും ഇരുപുരികങ്ങളുടെ മധ്യത്തിൽ തിളങ്ങുന്ന ജ്യോതിയായി കാണാം വ്രതം മൊബൈലിനം ശാന്തി